ബന്ധം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ആധുനിക കാലത്തും ഇന്ത്യ സൗദി ഉഭയകക്ഷി സൗഹൃദം പൂത്തുലയുകയാണ്. ആഗോളവൽക്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. വിദേശ വിപണിയുടെ അനന്ത സാധ്യതകളാണ് ഇന്ത്യക്ക് മുമ്പിൽ തുറന്നു കാട്ടിയത്. തുണിത്തരങ്ങൾ മുതൽ ഐടി ഉൽപ്പന്നങ്ങൾ വരെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ അഭിമാനത്തോടെയാണ് ലോക വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കളുടെ മുഖ്യ വിപണിയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. നരേന്ദ്രമോദി തുടക്കം കുറിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട്. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിയുടെ കാലത്ത് സൗദി ഇന്ത്യ സൗഹൃദം കൂടുതൽ ഊഷ്മളമാവുകയായിരുന്നു. നിരവധി തവണയാണ് മോദി സൗദി അറേബ്യ സന്ദർശിച്ചത്. തിരിച്ചും അങ്ങനെ തന്നെ. ഇപ്പോൾ സ്വദേശീവൽക്കരണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ മേഖലകളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വദേശികളെ തൊഴിൽ രംഗത്തേക്ക് കൂടുതൽ ആകർഷകമാക്കാനുള്ള ശ്രമങ്ങളും സൗദി ഭരണകൂടം നടത്തി വരികയാണെങ്കിലും എല്ലാവരെയും തള്ളിക്കളയാൻ സൗദി ഒരുക്കമല്ല. സൗദി അറേബ്യയും ഫിലിപ്പീൻസും കഴിഞ്ഞ സെപ്റ്റംബർ 13 പുതിയ തൊഴിൽ കരാറിൽ ഒപ്പുവച്ചിരുന്നു. ഫിലിപ്പീനികളെ സൗദിയിലേക്ക് ജോലിക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കരാർ. ഏതൊക്കെ ജോലി അവർക്ക് ചെയ്യാം, എത്ര ശമ്പളം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തതായിരുന്നു കരാർ. ഇത് പ്രകാരമാണ് ഫിലിപ്പീൻസിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. നവംബർ 7 മുതൽ ഫിലിപ്പീൻസിൽ നിന്ന് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാമെന്നാണ് സൗദി അറേബ്യ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിവിധ ഏജൻസികൾ നേരത്തെ കടലാസ് ജോലികൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്നു മുതൽ ഫിലിപ്പിനോകൾ സൗദിയിലെത്തി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വീട്ടുജോലി ഉൾപ്പെടെയുള്ള ജോലികളാണ് ഫിലിപ്പിനോകൾക്ക് നൽകുക. ഫിലിപ്പിനോകൾ സൗദി അറേബ്യ നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വാർഷിക ശമ്പളം 17,288 റിയാലാണ്. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ 3.76 ലക്ഷത്തിലധികം വരും. മാസത്തിൽ 31,000 രൂപയും. ഇത് കുറഞ്ഞ ശമ്പളമാണ്. ജോലിക്കാരുടെ കഴിവും ശേഷിയും അനുസരിച്ച് ശമ്പളം കിട്ടും. ഓരോ രാജ്യക്കാർക്കും സൗദി അറേബ്യയുടെ തൊഴിൽ വകുപ്പ് വാർഷിക ശമ്പളം നിജപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്തു നിന്ന് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ സൗദി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. ഇത് ലംഘിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് നിയമവിരുദ്ധമായി കണക്കാക്കും. ഫിലിപ്പിനോകൾക്ക് അടുത്ത കാലം വരെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സെപ്റ്റംബറിലെ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ പഴയ പോലെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയ വക്താവ് സഅദ് അൽ ഹമ്മദ് പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ നിന്ന് സൗദിയിലേക്ക് ജോലിക്ക് എത്തുന്നവർക്ക് കുറഞ്ഞ വാർഷിക ശമ്പളം 9,500 റിയാലാണ്, ഏകദേശം 2.6 ലക്ഷം രൂപ. തായ്ലൻഡിൽ നിന്നുള്ളവർക്ക് 10,000 റിയാൽ ലഭിക്കും, അതായത് ഏകദേശം 2.17 ലക്ഷം രൂപ. കെനിയക്കാർക്ക് 10,870 റിയാലും ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്ക് 13,000 റിയാലും ലഭിക്കുമെന്നാണ് തൊഴിൽ വകുപ്പിന്റെ കണക്കുകൾ. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. ഇന്ത്യക്കാരുടെ കുറഞ്ഞ വാർഷിക ശമ്പളം 18,000 സൗദി റിയാലാണ്, അതായത് ഏകദേശം 3.92 ലക്ഷം രൂപ. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത്രയും രൂപ കുറഞ്ഞ ശമ്പളമായി ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്നത്. തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ സൗദി ഭരണകൂടം ശമ്പളം നിജപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.